ഈശോമിശിഹായ സ്തുതിയായിരിക്കട്ടെ. ശുദ്ധ യോസേപിതാവിനായി മാറ്റിവെക്കപ്പെട്ട 2021 യോസേപിതാവിനെ ആഴത്തിൽ ധ്യാനിക്കുവാനും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ്യം പ്രത്യേകം തേടുവാനും തിരുസഭ മക്കൾ സവിശേഷമായി പരിശ്രമിക്കുന്ന നാളുകളാണിത്. മനുഷ്യരക്ഷാകര പദ്ധതിയിൽ ദൈവത്തോട് നീതിപൂർവം സഹകരിച്ച ഈ പുണ്യപിതാവിൻ്റെ ജീവിതം എങ്ങനെ ക്ഷമയുടെ ജീവിതമായി എന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് യേശുപിതാവ് തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രവൃത്തി മറിയത്തിനും ഉണ്ണി യേശുവിനുമൊപ്പം ഈജിപ്തിലേക്ക് രക്ഷപ്പെടുന്നതാണ്. മൂന്നാമത്തെ പ്രവൃത്തി ഈജിപ്തിൽ നിന്നും മറിയത്തിനും ഉണ്ണി യേശുവിനുമൊപ്പം നസ്രത്തിലേക്ക് വന്ന് താമസിക്കുന്നതാണ്. ഈ മൂന്ന് പ്രവൃത്തികൾക്ക് മുൻപും യേശുപിതാവിൻ്റെ ജീവിതത്തിൽ അരങ്ങേറുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തോട് പറയുന്ന കാര്യങ്ങളെല്ലാം യേശുപിതാവ് ക്ഷമയോടെ കേൾക്കുന്നു, അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് പോകുന്നു. രക്ഷകൻ്റെ ജനനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെ സ്വരം ക്ഷമയോടെ കേട്ട് അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി തൻ്റെ താല്പര്യങ്ങളെയെല്ലാം മാറ്റിവെക്കുന്ന വ്യക്തിയായിട്ടാണ് സുവിശേഷം യേശുപിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ ബാലനായ യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കാണാതായി 3 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തുമ്പോൾ നീ എവിടെയായിരുന്നുവെന്ന് അവനോട് ആദ്യം അന്വേഷിക്കുന്നത് അവൻ്റെ അമ്മയായ മറിയമാണ്. പുത്രൻ ചെയ്ത പ്രവൃത്തിയെ ശകാരിക്കാനുള്ള അധികാരവും അവകാശവും പിതാവായ യേശുപിതാവിന് ഉണ്ടായിരുന്നിട്ട് കൂടി ഇവിടെ മൗനം പുചിക്കുന്ന ഈ പുണ്യപിതാവിനെ ക്ഷമയുടെ ദർപ്പണം എന്നല്ലാതെ മറ്റെന്താണ് നാം വിളിക്കുക? യേശുപിതാവിനെ പോലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ ജീവിത ശൈലിയായി ഈ ക്ഷമ എന്ന പുണ്യം എങ്ങനെയാണ് മാറുന്നത്? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4:1 നാം വായിക്കുന്നുണ്ട്, ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഈ ദൈവവചനത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ് ക്ഷമ അത്ഭുതങ്ങൾ തീർക്കുന്നത്. ദൈവം ശാന്തശീലനും വിശ്വസ്തനും ക്ഷമാശീലനുമാണെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:1 നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇതേ ദൈവത്തെ വിശ്വസ്തയോടെ പിന്തുടർന്ന കഥയാണ് യേശുപിതാവിന് നമ്മോട് പറയാനുള്ളത്. ഇന്ന് ഈ പുണ്യപിതാവിൻ്റെ ക്ഷമയുടെ മാതൃക പിൻചൊല്ലുന്ന വ്യക്തികളിലും മാറ്റങ്ങൾ സംഭവിക്കുകയും ക്രമേണ ക്ഷമ അതവരുടെ ജീവിത ശൈലിയായി മാറുകയും ചെയ്യും. സഹിഷ്ണുതയോടെ ജീവിക്കുവാനും മറ്റുള്ളവരുടെ ജീവിതങ്ങളെ തരളിതമാക്കുവാനും ക്ഷമ ലഭിക്കുന്നതിലൂടെ അവർക്ക് സാധിക്കുന്നു. ലോകപ്രശസ്തനായ ബ്രസീലിയൻ നോവലിസ്റ്റ് പൗലോ കൊയ്ലോയുടെ അഭിപ്രായത്തിൽ ആത്മീയ ജീവിതപാതയിൽ നമുക്ക് വലിയ 2 പരീക്ഷണങ്ങളാണുള്ളത്. 1, ശരിയായ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമ. 2, നാം നേരിടുന്ന കാര്യങ്ങളിൽ നിരാശരാകാതിരിക്കാനുള്ള ധൈര്യം. ഈ 2 പരീക്ഷണങ്ങളെയും വിജയകരമായി പൂർത്തിയാക്കിയ യോസേപിതാവ് തൻ്റെ ജീവിതത്തിലും ശരിയായ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നു. പ്രതിസന്ധികൾ ദൈവാശ്രയബോധത്തോടെ തരണം ചെയ്തു. ഫലമോ, ദൈവപുത്രൻ്റെ വളർത്തുപിതാവാകുവാനുള്ള ഉത്തരവാദിത്വം സ്വർഗം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. തനിക്ക് ലഭിച്ച ഈ സ്ഥാനലബ്ധിയിൽ മതിമറക്കാതെ ദൈവത്തിൻ്റെ മനസ്സ് ക്ഷമാപൂർവം പിന്തുടരുന്ന യേശുപിതാവ് എത്ര വലിയ പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്! സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിൻ്റെ വാക്കുകൾ നമുക്ക് മറക്കാതിരിക്കാം. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, അവരുടെ മുൻപിൽ എളിമപ്പെടുമ്പോൾ അവിടെ ദൈവം നമുക്ക് കടക്കാരനായി മാറുന്നു. ക്ഷമ ജീവിത ശൈലിയായി പകർത്തിയെടുത്ത യേശുപിതാവിൻ്റെ സാന്നിധ്യത്താൽ തിരുക്കുടുംബം പ്രകാശപൂരിതമായതുപോലെ ക്ഷമയുടെ നല്ല ഭാവങ്ങൾ നിറയുന്ന നമ്മുടെ ജീവിതം ഈ ലോകത്തെ കൂടുതൽ പ്രകാശിപ്പിക്കട്ടെ.